ലോഫ് ആൻഡ് ബി മെറി എന്ന പോയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജോൺ മേസ്ഫീൽഡാണ് ഈ പോയത്തിൻ്റെ ഓതർ. ജോൺ മേസ്ഫീൽഡിനെ കുറിച്ച് നോക്കാം. 1878 മുതൽ 1967 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. ഇംഗ്ലണ്ടിലെ ഹെർഫോർഡ് ഷയർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള ബുക്സ്, പ്ലേസ്, എസേസ് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ വർക്ക്സ് എന്ന് പറയുന്നത് റെയ്നാർഡ് ദ ഫോക്സ്, സാൾട്ട് വാട്ടർ ബലാഡ്സ് എന്നിവയാണ്. ലോഫ് ആൻഡ് ബി മെറി എന്ന ഈ പോയത്തിൽ അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ എന്ത് നേരിടേണ്ടി വന്നാലും സന്തോഷത്തോടെ ജീവിക്കുക എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അദ്ദേഹം വാദിക്കുന്നത് ദൈവം തൻ്റെ സന്തോഷത്തിനായി ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ലവ് ആൻഡ് ബി മെറി, റിമെമ്പർ ബെറ്റർ ദ വേൾഡ് വിത്ത് എ സോങ്, ബെറ്റർ ദ വേൾഡ് വിത്ത് എ ബ്ലോ ഇൻ ദ ടീത്ത് ഓഫ് എ റോങ്. ലവ് ഫോർ ദ ടൈം ഈസ് ബ്രീഫ്, എ ത്രെഡ് ദ ലെങ്ത് ഓഫ് എ സ്പാൻ. ലവ് ആൻഡ് ബി പ്രൗഡ് ടു ബി ടു ദ ഓൾഡ് പ്രൗഡ് പേജിയൻ്റ് ഓഫ് മാൻ. നമ്മൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക. ഒരു പാട്ട് കേട്ടാൽ പോലും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. ലോകത്ത് എന്തൊക്കെ ഇൻജസ്റ്റിസ് നടന്നോട്ടെ, അനീതികൾ നടന്നോട്ടെ എന്നിവയിലെല്ലാം നമ്മൾ അനീതികൾ തൂക്കിയെറിഞ്ഞ് നമ്മൾ നീതിക്ക് വേണ്ടി പൊരുതുക. എഗെയിൻസ്റ്റ് ദ ജസ്റ്റിസ്. നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലാണ്. ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തെ കവി ലെങ്ത് ഓഫ് എ സ്പാൻ, ഒരു ചെറിയ നൂലിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ കാലത്തിൽ നമ്മൾ സന്തോഷമായി ഇരിക്കുക, നമ്മുടെ ഈഗോ, കുശുമ്പ് എല്ലാം മാറ്റിവെച്ച് സന്തോഷമായി ഇരിക്കുക. എല്ലാവർക്കും മനുഷ്യനായി ജനിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ മനുഷ്യനായി ജനിച്ചതിൽ സന്തോഷിക്കുക. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ലോഫ് ആൻഡ് ബി മെറി, റിമെമ്പർ ഇൻ ഓൾഡൻ ടൈം ഗോഡ് മെയ്ഡ് ഹെവൻ ആൻഡ് എർത്ത് ഫോർ ജോയ് ഹി ടുക്ക് ഇൻ എ റൈഡ്. നമ്മളുടെ ഈ ഭൂമി സൃഷ്ടിച്ചത് ഒരുപാട് മില്യണേഴ്സ് മുന്നെയാണ്. ഗോഡ് ഹെവനെയും എർത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. മെയ്ഡ് ദം ആൻഡ് ഫിൽഡ് ദം ഫുൾ വിത്ത് ദ സ്ട്രോങ് റെഡ് വൈൻ ഓഫ് ഹിസ് മെർത്ത്. ലോകം മുഴുവനും റെഡ് വൈനിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റെഡ് വൈൻ ഇവിടെ സൂചിപ്പിക്കുന്നത് സ്നേഹത്തെയാണ്. റെഡ് വൈൻ ഈസ് ഹിയർ ദ സിംബൽ ഓഫ് ലവ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലോകം മുഴുവനും സ്നേഹം കൊണ്ട് നിറച്ചത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ദ സ്പ്ലെൻഡിഡ് ജോയ് ഓഫ് ദ സ്റ്റാർസ്, ദ ജോയ് ഓഫ് ദ എർത്ത്. ദൈവം സ്റ്റാർസിനെയും ഭൂമിയെയും മനുഷ്യർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നെക്സ്റ്റ് ചാൻസ് നോക്കാം. സോ വി മസ്റ്റ് ലവ് ആൻഡ് ഡ്രിങ്ക് ഫ്രം ദ ഡീപ്പ് ബ്ലൂ കപ്പ് ഓഫ് ദ സ്കൈ. മേലെ നമ്മൾ റെഡ് വൈനിനെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് കണ്ടത്. ഇവിടെ നമ്മളുടെ ഭൂമി മുഴുവനും സ്കൈ, ആകാശത്താൽ കവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ കപ്പിനെ ആകാശമായും അതിൽ റെഡ് വൈനാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലോകം മുഴുവനും സ്നേഹം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ജോയിൻ ദ ജൂബിലിയൻ്റ് സോങ് ഓഫ് ദ ഗ്രേറ്റ് സ്റ്റാർസ് സ്വീപ്പിംഗ് ബൈ. നക്ഷത്രങ്ങൾ പാട്ടുപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലെ നിങ്ങളും പാട്ടുപാടി ചലിക്കുക, സന്തോഷമായിരിക്കുക. Love and battle and work and drink of the wine outpoured. നിങ്ങൾ സന്തോഷമായിരിക്കുക. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ വാർ, വർക്ക് എല്ലാം നമ്മൾക്ക് നമ്മളുടെ ഇടയിൽ കടന്നു പോകും. എന്നിരുന്നാലും നമ്മൾ സന്തോഷമായിരിക്കുക, സന്തോഷമായി തന്നെ ഇരിക്കുക. വാറോ വർക്കോ എന്തെന്നെ നടന്നാലും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ കടന്നു പോയാലും നമ്മൾ സന്തോഷം കണ്ടെത്തണം. നമ്മൾ ഏതെങ്കിലും ഒരു വാറിൽ നമുക്ക് തോൽവി സംഭവിച്ചാൽ അതിൽ കോപമുണ്ടായാലും അത് ആ സമയത്ത് മാത്രമായിരിക്കണം. അവിടെയൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഒരാൾ ഒരാളോട് വെറുപ്പ് കാണിക്കാനോ ഒരു നാടിന് മറ്റൊരു നാടിനോട്
യുദ്ധം പ്രഖ്യാപിക്കാനോ ഒന്നും പാടില്ല. അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ ഫോർഗീവ് ചെയ്യണം, അത് മറന്നു കളയണം. ഡ്രിങ്ക് ഓഫ് ദ വൈൻ ഔട്ട് ബോർഡ്, അതായത് ഔട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ എന്നാണ്. സപ്പോസ് നമ്മൾ ഒരു ക്ലാസ്സിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും, അത് ഓവർഫ്ലോ ആകും. അപ്പോൾ ലോകം മുഴുവനും റെഡ് വൈൻ ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പിൽ ഒഴിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും റെഡ് വൈൻ പോയിക്കൊണ്ടേയിരിക്കും. റെഡ് വൈൻ ഇവിടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ലോകം മുഴുവനും ലവ് ഉണ്ടാകുമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഡ്രിങ്ക് ഓഫ് ദ വൈൻ ഔട്ട് ബോർഡ്, അപ്പോൾ നമ്മൾ എത്ര വൈൻ കുടിച്ചാലും അത് ഫിൽ ഓവർഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും, നമ്മളുടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇൻ ദ ഡിയർ ഗ്രീൻ എർത്ത് ദ സൈൻ ഓഫ് ദ ജോയ് ഓഫ് ദ ലോർഡ്, ഭൂമിയെ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണല്ലോ. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഇൻ ദ ഡിയർ ഗ്രീൻ എർത്ത്, അവിടെ പച്ചപ്പ് നിറച്ചുകൊണ്ടാണ് നമ്മുടെ ഭൂമിയെ സൃഷ്ടിച്ചത്. നമ്മൾ എപ്പോഴും സമൃദ്ധിയായിട്ടിരിക്കുക, നമ്മൾ ഒരു മഴ പെയ്താൽ കൂടിയും അതിൽ സന്തോഷം കണ്ടെത്താനാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചാൻസ് നോക്കാം. ലവ് ആൻഡ് ബി മെറി ടുഗദർ ലൈക്ക് ബ്രദേഴ്സ് അക്കിൻ. അക്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ഇൻ നേച്ചർ, ഒരുപോലെ നമ്മളുടെ ബ്രദേഴ്സ്, നമ്മളുടെ സിബ്ലിങ്സ് ഏകദേശം എല്ലാവരും ഒരുപോലെ ആയിരിക്കുമല്ലോ. നമ്മളുടെ കളർ, നമ്മളുടെ ബ്യൂട്ടി എല്ലാം ഏകദേശം സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലുള്ള സ്നേഹത്തിനും ഒരുപാട് ആഴമുണ്ടായിരിക്കും. നമ്മളുടെ അനിയൻ അനിയത്തി എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഒന്നായതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിൽ എപ്പോഴും സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ബ്രദേഴ്സിനെയും നമ്മളുടെ സിബ്ലിങ്സിനെയൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ നൈബേഴ്സ്, നമ്മളുടെ എല്ലാവരും, ചുറ്റുമുള്ള നമ്മളുടെ എല്ലാവരെയും അതുപോലെ തന്നെ കാണുക. ഗസ്റ്റിംഗ് അവേ ഇൻ ദ റൂംസ് ഓഫ് എ ബ്യൂട്ടിഫുൾ ഇൻ. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലേസ്, ഒരു പബ്ലിക് ഹോം. നമ്മൾ എല്ലാവരും ഈ പബ്ലിക് ഹോമിൽ ഗസ്റ്റാണ്. നമ്മളെല്ലാവരും ഒരു ഗസ്റ്റായി ഒരു കുറഞ്ഞ കാലയളവിലേക്ക് വന്നവരാണ്. സോ അവിടെ നമ്മൾ ആ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും സന്തോഷമല്ലാതെ ഇരിക്കരുത്, സങ്കടപ്പെട്ടിരിക്കരുത്. നമ്മൾ എപ്പോഴും അതിൽ സന്തോഷം കണ്ടെത്തണം. ഗ്ലാഡ് ടിൽ ദ ഡാൻസിങ് സ്റ്റോപ്സ് ആൻഡ് ദ ലിൽറ്റ് ഓഫ് ദ മ്യൂസിക് എൻഡ്സ്. നമ്മളൊരു പാട്ട് നിർത്തും വരെ നമ്മൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ഒരു മ്യൂസിക് നിർത്തും വരെ നമ്മൾ ഡാൻസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ജീവിതം അവസാനിക്കും വരെ, നമ്മളുടെ ജീവിതം അവസാനിക്കുവോളം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. ലവ് ടിൽ ദ ഗെയിം ഈസ് പ്ലേയ്ഡ്, ഗെയിം തീരുന്നത് വരെ, നമ്മളുടെ ഈ കളി, നമ്മളുടെ ഈ ഒരു ഗെയിം തീരുന്നത് വരെ നമ്മൾ പ്ലേ ചെയ്തു കൊണ്ടിരിക്കുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. ആൻഡ് ബി യു മെറി മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കൂ.